ഗായ്സ്, ഇപ്പോൾ ഏകദേശം 2 മണിയായിട്ടുണ്ട് രാത്രിയിൽ. നമ്മുടെ ഒരു പൂച്ചേനെ പട്ടി കൊണ്ടുപോയി ഗായ്സ്. ഇപ്പം പട്ടിയും പൂച്ചയും കൂടെ ഭയങ്കര ബഹളമായിരുന്നു. അപ്പം അതിനകത്ത് ഒരു നമ്മുടെ സുലുവിൻ്റെ 3 കുഞ്ഞുങ്ങൾ വെളിയിലായിരുന്നു. സോ ബാക്കിയുള്ളതിനെ എല്ലാം നമ്മൾ പിടിച്ചിട്ട്, സോ അപ്പോൾ അവരെ നമുക്ക് കിട്ടിയില്ല. കാരണം പിള്ളേരായതുകൊണ്ട് തന്നെ അവർ ഓടി നേരെ കാറിൻ്റെ അടിയിലും കേട്ടം കയറും. സോ അങ്ങനെ പിടിക്ക് ഇടാനും കാര്യങ്ങളൊന്നും പറ്റിയില്ല. സോ അപ്പം സുലുവിൻ്റെ കൂട്ടത്തിൽ തന്നെ സേഫ് ആണെന്നുള്ളൊരു വിചാരത്തിലായിരുന്നു. പക്ഷേ സുലു എനിക്ക് തോന്നുന്നു മേളിലങ്ങനെ ആയിരിക്കാം, സുലുവിനെ ഇവരായിട്ടും കിട്ടിയില്ല. സോ അപ്പം ഒരു കറുത്ത പൂച്ച ഏകദേശം എനിക്ക് തോന്നുന്നു അതിൻ്റെ ആ ഒരു ജനലിലെ ഷെയ്ഡിൻ്റെ സൈഡിലുണ്ടെന്നൊരു വിചാരമുണ്ട്. പിന്നെ അതേപോലെ ഞാൻ കരച്ചിൽ ഞാൻ കേട്ടതാണ്, കാരണം പൂച്ചകൾ ഒരു മഴയൊക്കെ ഉണ്ടായിരുന്നു, സിടി മഴയൊക്കെ ഒരുവിധം കുറഞ്ഞിപ്പം നിൽക്കുകയാണ്. അതിനിടയ്ക്ക് കറണ്ട് പോയി വന്ന് നിൽക്കുകയാണ്. സോ അപ്പം എന്താ പറയുക, ഒന്നും പറയണ്ട ഗായ്സ്. ഒരു 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 നല്ലൊരു പൂച്ചയായിരുന്നു ഗായ്സ്. ഒരു കറുപ്പും വെളുപ്പുള്ളൊരു പൂച്ചേനെയാണ് ബാബാജി പറഞ്ഞത്, അതിനെയാണ് പട്ടി പിടിച്ചതെന്ന് പറഞ്ഞു. അതിൻ്റെ വായിൽ ബാബാജി പറഞ്ഞു അതിൻ്റെ വായിലിരിക്കുന്ന കണ്ടെന്ന് പറഞ്ഞു. സോ അപ്പം അത് ഉമ്മി കണ്ടെന്ന് പറഞ്ഞു, അവിടെ കിടപ്പുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അങ്ങോട്ട് ചെന്നില്ല, കാരണം കണ്ടു കഴിഞ്ഞാൽ ആകെ ഇതായി പോകും ഗായ്സ്. കാരണം സോ ഇനി നാളെ രാവിലെ നോക്കുക എന്തോന്നുള്ളത്. കാരണം ഏതൊക്കെ പൂച്ചയുണ്ട്, ആരൊക്കെ കൊണ്ടുപോയി എന്തോന്നൊന്നും ഒരു അറിവില്ല ഗായ്സ്. ഇതാണ് ഗായ്സ് പ്രശ്നം. ചുറ്റും പൂച്ചകളുണ്ടെങ്കിലും അത് നമുക്ക് സേഫ് ആയിട്ട്, കാരണം ഒരുപാട് പൂച്ചകളുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സേഫ് ആക്കാൻ പറ്റത്തില്ല, എല്ലാത്തിനെയും കൂടെ പിടിച്ചിടാൻ പറ്റത്തില്ല. അങ്ങനൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇന്നലെ രാത്രിയിൽ പട്ടികൾ വന്ന് ഞാൻ പറഞ്ഞ പോലെ ഒരാളെ കൊണ്ടുപോയി ഗായ്സ്. അതിനകത്ത് നമ്മുടെ സുലുവിന് ഏകദേശം 3 പിള്ളേരായിരുന്നു ഉണ്ടായിരുന്നത്. സോ അതിനകത്തു നിന്ന് ഒരു വെള്ളയും കറുപ്പുള്ള ഒരെണ്ണം ഉണ്ടായിരുന്നു. നിങ്ങളെ ഞാനൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞൊരു വീഡിയോയ്ക്കകത്ത്. അപ്പം ആ ഒരു ഭയങ്കര ഒരു പുറുമ്പ് പിടിച്ചൊരു പൂച്ചയായിരുന്നു ഗായ്സ്. ഒരു 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 അങ്ങനെയാണ് മിക്കപ്പോഴും നമ്മുടെ കയ്യിൽ കുറച്ച് ഫണ്ണായിട്ടുള്ള പൂച്ചകളാണ് മിക്കവരും നമ്മുടെ കൂട്ടത്തിൽ പോയിരിക്കുന്നത് തന്നെ. പക്ഷെ അപ്പം ആ ഒരു പൂച്ച പോയി. അപ്പോൾ ഇനിയുള്ള പൂച്ചകളെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇനി ഒരുപാട് പൂച്ചകളുണ്ട്, അതിനകത്ത് ജസ്റ്റ് ഞാൻ നിങ്ങളെ പൂച്ചകളൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതേപോലെ തന്നെ അതിനകത്തുനിന്ന് ഒരു പൂച്ചയും കൂടെ ഡെഡായി പോയിട്ടുണ്ടായിരുന്നു. അതാ ഇവളുടെ ഒരു കുഞ്ഞായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ മൂങ്ങക്കണ്ണിയാണ്. പിന്നെ അതേപോലെ അതേ ഇവിടെ ഒരാളിപ്പോൾ ഉണ്ട് കേട്ടോ. ഇതൊരു ബ്ലാക്ക് ആണ് കേട്ടോ. ഇനി വളർന്ന് വരുമ്പോൾ അറിയത് എങ്ങനെയാണെന്നുള്ള കാര്യം. സോ അപ്പം ഇവളുടെ കുഞ്ഞാണ്, അതായത് മൂങ്ങാടെ കുഞ്ഞാണ്. അപ്പം ഇവരുടെ കൂട്ടത്തിൽ ഒരാൾക്ക് ആരോഗ്യക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരാൾ ഡെഡായിപ്പോയി. ഈ ഒരു പൂച്ചക്കുഞ്ഞിന് നല്ല ആരോഗ്യം കുറവുണ്ടായിരുന്നു, അതാണ് ഇത് മരിക്കാനുള്ള കാരണം. സോ അപ്പം എൻ്റെ കൂട്ടത്തിലുള്ള ഒരാളാണ് കേട്ടോ. ഇവർക്കൊന്നും വലിയ പ്രശ്നമില്ല, ഓടി നടക്കുന്നുണ്ടല്ലേ. അപ്പം ഇവരുടെ കൂട്ടത്തിൽ പാല് കുടിക്കാനും ഒക്കെ ആയിട്ട് ഇച്ചിരി മടിയൊക്കെ കാണിച്ച് ആ ആൾ ആദ്യമേ തന്നെ പോയി. ഇവർക്ക് പക്ഷേ വലിയ പ്രശ്നമൊന്നും ഇല്ല, അതാണ്ടാണ്ടല്ലേ നല്ല അടിപൊളിയായിട്ട് പാലൊക്കെ കുടിക്കുന്നുണ്ട്. പക്ഷേ ഇവർക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരയുടെ മോളിൽ നിന്ന് ഇതേപോലെ കൊണ്ടുവച്ച് താഴെ വീണ്, ആ ഒരു ഷീഡേ നിന്ന് താഴെ വീണിട്ട് അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. കഴുത്തിന് ഭയങ്കര ബാലൻസ് കുറവൊക്കെ ഉണ്ടായി. അങ്ങനെ എന്താ പറയുന്നത്, ഇങ്ങനെ ആകെ വല്ലാത്തൊരു സിറ്റുവേഷനിലായിരുന്നു. ഇപ്പം ഒരുവിധം കുഴപ്പമൊന്നുമില്ല, ഇറങ്ങി നടക്കാനും ഒക്കെ തുടങ്ങി, പാല് കുടിക്കാനൊക്കെ തുടങ്ങി. നേരത്തെ ഒന്നും പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു. ഇത് കടിച്ചെടുത്തുകൊണ്ട് പോകാനുള്ള പ്ലാനിലാണ് കേട്ടോ. എങ്ങോട്ട് പോവാ? കിടന്നും കമന്നും മറിഞ്ഞും അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ. ഇവന് ചെവിക്ക് നല്ലൊരു ഇതുണ്ട് കേട്ടോ. അങ്ങോട്ട് ഇങ്ങനെ ഒരു ബാലൻസിൻ്റെ കുറവുള്ളതുകൊണ്ട് തന്നെ ഒരു നടക്കുമ്പോഴാണെങ്കിലും എല്ലാം ഒരു ചെറിയ പ്രശ്നമുണ്ട്. ആ ഇത് വേറൊരാളാണ് കേട്ടോ. ഇത് നമ്മുടെ ആരായത്? ആ ഇത് നമ്മുടെ സുലുവിൻ്റെ ആണ് കേട്ടോ. ആ മരിച്ചുപോയതിൻ്റെ കൂട്ടത്തിലുള്ള വേറൊരാളാണ് കേട്ടോ ഇത്. ഇത് ഇത് വേറൊരാൾ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. അത് ഒരു വേറൊരു ബ്ലാക്കാണ്. ഇത് നമ്മുടെ സുലുവിൻ്റെ ഒരു കുഞ്ഞാണ് കേട്ടോ. എന്തമ്മാ ബാ
ഓടിയേട്ടാ ഓടി. ഇത് അവളെ നോക്കിക്കോണം, ചിലപ്പോ കാക്ക റാഞ്ചി കൊണ്ടുപോകാനോ ഇല്ലെങ്കിൽ പരുന്നൊക്കെ റാഞ്ചി കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. ഒരയ്യോ ഭാവിയാണ് കേട്ടോ, ഒരയ്യോ ഭാവി പൂച്ചയാണ് കേട്ടോ. അണ്ട അവന് അതാണ് അവന് കണ്ട കണ്ട അവൾക്ക് വയ്യാണ്ടിരിക്കുക, അത് വയ്യാണ്ടിരിക്കുന്നൊരവസ്ഥയാണ്. കഴുത്ത് ഇങ്ങനെ ഒരു ബലക്കുറവുള്ളതുപോലെ വാവാച്ചിയാണ് കേട്ടോ ട്രീറ്റ് ചെയ്ത് ഒരുവിധം എല്ലാം റെഡി ആക്കിയത്. ഇതൊന്ന് കുറച്ചും കൂടെ വളർന്നു വരുമ്പോഴത്തേക്ക് റെഡി ആവുമായിരിക്കും കേട്ടോ. കടിക്കാനുള്ള പ്ലാനിലൊക്കെ കേട്ടോ. ഗൈസ്, ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു എനർജി കുറവുണ്ട്. കാരണം ആ ഒരു പൂച്ചയുടെ രണ്ട് പൂച്ച നമ്മളുടെ കയ്യിൽ നിന്ന് പോയി. വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് മാക്സിമം ഞാൻ ഇനി അങ്ങോട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കാം. അതേപോലെ തന്നെ പണ്ടത്തെ പോലെ തന്നെ തിങ്കൾ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കാം. പിന്നെ അതേപോലെ തന്നെ ഏതൊക്കെ ടൈമിലാണ് വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങളൊരു സജഷൻ നല്ല രീതിയിൽ ഒരു നല്ലൊരു ടൈം പറയാം, നമ്മൾ അതിനനുസരിച്ച് വീഡിയോ ഇടാം. അപ്പോൾ എന്തായാലും ഇനി കുറച്ച് നല്ല നല്ല വീഡിയോസ് ഞാൻ ഇടാൻ ശ്രമിക്കാം. നമ്മുടെ ചാനലിൽ രണ്ടും പ്രശ്നമായിട്ടിരിക്കുകയാണ്, നോട്ടിഫിക്കേഷൻ ആർക്കും പോകുന്നില്ല. അതേപോലെ തന്നെ യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് കുറേ പ്രശ്നങ്ങളുണ്ട്. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക, അതേപോലെ വീഡിയോ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അങ്ങോട്ട് വരുന്ന വീഡിയോ എല്ലാം നല്ല നല്ല വീഡിയോ ആയിട്ട് ഇടാൻ ശ്രമിക്കാം. ബൈ ഗൈസ്.